അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിയിൽ നടന്ന 6 കൊലപാതകങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മുടെ നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അത്. 2002 മുതൽ 2016 വരെ 14 വർഷങ്ങൾക്കിടയിൽ വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകങ്ങൾ, അതും ഒരു സാധാരണ വീട്ടമ്മ കുടുംബാംഗങ്ങളെ. ഈ 14 വർഷങ്ങൾക്കിടയിലും ആ സ്ത്രീയുടെ മനസ്സിലൊരു കുറ്റബോധമുണ്ടായില്ല എന്നത് വീണ്ടും നമ്മെ ഞെട്ടിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണിത്. ഈ കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറ് മരവിച്ചു പോകുകയാണ്. 4 തിന്മകളാണ് ഈ കൊലപാതകത്തിലേക്ക് ഈ സ്ത്രീയെ എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ആ വീട്ടിലെ അധികാരം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തേത്, സമ്പത്തിനോടുള്ള ആർത്തി. 3, അവിഹിത ബന്ധം മറച്ചുവെക്കുന്നതിന് വേണ്ടി. 4, തന്നെ എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി. ഒന്നാലോചിച്ച് നോക്കൂ, പണവും അധികാരവും നൈമിഷിക സുഖങ്ങളുമൊക്കെ നേടാൻ വേണ്ടി മനുഷ്യൻ ഏത് ഹീനകൃത്യവും ചെയ്യാൻ മടിക്കുകയില്ല എന്നതിലേക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സഹോദരങ്ങളെ ഈ കഴിഞ്ഞ സംഭവം. നമ്മളിതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ മനുഷ്യന് പലപ്പോഴും കാരണമായിത്തീരുന്നത് ദൈവത്തെക്കുറിച്ച് ശരിയായ നിലക്കുള്ള ഭയം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ, ഞാനീ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കൃത്യമായി നാളെ വിചാരണ ചെയ്യപ്പെടും, എൻ്റെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടി വരുമെന്ന അടിസ്ഥാന ബോധം മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും സഹജീവികളോട് ഈ നിലക്കുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല. എന്നാൽ ആ ഒരു ബോധം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുകയും ഭൗതികമായ സുഖങ്ങളോട് അടങ്ങാത്ത ആർത്തി ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഈ നിലക്കുള്ള തെറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അതേതെങ്കിലും ഒരു സമുദായത്തിൽ മാത്രമല്ല, മതമേതാകട്ടെ സമുദായമേതാകട്ടെ, അടിസ്ഥാനപരമായ ഈ ബോധം നഷ്ടപ്പെടുമ്പോഴാണ് ഏത് സമുദായത്തിലും ഈ നിലക്കുള്ള കുറ്റകൃത്യങ്ങളും തോന്നിവാസങ്ങളും നമ്മൾ കാണുന്നത്. മനുഷ്യനിർമ്മിത നിയമങ്ങൾക്കൊന്നും തിന്മകളിൽ നിന്ന് മനുഷ്യനെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. എത്ര ശക്തമായ നിയമങ്ങളാണെങ്കിലും രഹസ്യമായിട്ടെങ്കിലും തെറ്റ് ചെയ്യാനേറെ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തിന്മയിലേക്ക്, ഈ കൊലപാതകങ്ങളിലേക്ക് എത്താനുണ്ടായ ചില തിന്മകളുണ്ടല്ലോ. ആ തിന്മകളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ടാണ് മാനവരാശിയെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് വിശദമായി വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ആർത്തിമൂത്ത് പലതും വെട്ടിപ്പിടിക്കുവാനുള്ള ആഗ്രഹങ്ങളായിരുന്നു ഈ 6 കൊലപാതകത്തിലേക്ക് ഈ സ്ത്രീയെ നയിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആർത്തി ഭയങ്കര അപകടമാണ്, ദുരന്തമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക. ആർത്തി വരുത്തുന്ന നാശത്തിന്റെ ഉദാഹരണം മഹാനായ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുന്ദരമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, വിശന്നു വലഞ്ഞ 2 ചെന്നായകളെ ഒരാട്ടിൻകൂട്ടത്തിലേക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ 2 ചെന്നായകൾ ആ ആട്ടിൻകൂട്ടത്തിന് വരുത്തുന്ന നാശത്തേക്കാൾ വലിയ നാശമായിരിക്കും. ഒരു മനുഷ്യന് ധനത്തോടും ഭൗതികമായ സ്ഥാനമാനങ്ങളോടുമുള്ള ആർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടെ ആ മനുഷ്യന്റെ മതം തകർന്ന് തരിപ്പിടമാകും. അയാളുടെ വ്യക്തിത്വം നശിക്കും, അയാളുടെ സ്വഭാവ ഗുണങ്ങൾ നശിക്കും. പിന്നീട് ആ മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് ദുർഗുണങ്ങൾ അടിഞ്ഞുകൂടുകയും തിന്മകളിലേക്ക് ആ മനുഷ്യനെ അത് നയിക്കുകയും ചെയ്യുമെന്നതിന് അതിസുന്ദരമായ ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിൻ്റെ ഒരു നേർചിത്രമാണ്, ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മൾ ഈ സംഭവത്തിലൂടെ കണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കൊലപാതകത്തെ നമ്മൾ അപലപിക്കുമ്പോൾ, ഇതിനെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ നിന്ന് ആർത്തിയെയും അത്യാഗ്രഹത്തെയും പിഴുതെറിഞ്ഞുകൊണ്ടായിരിക്കണം ഇതുപോലെയുള്ള തിന്മകളോട് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന് നൽകിയ ഒരു സാരോപദേശത്തിൽ കാണാം, ഇന്ന ഹാദൽ മാല
ഹുൽവത്തുൻ ഖദിറ, ഈ ധനം എന്ന് പറയുന്നത് അത് മധുരമാണ്, ഹരിതാപമാണത്, സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ആരെങ്കിലും അത് ആർത്തിയില്ലാതെ ആ ധനത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അതവന് അനുഗ്രഹത്തിൽ, ആ ധനത്തിൽ അവന് അനുഗ്രഹം നൽകപ്പെടും. എന്നാൽ ആർത്തിയോടുകൂടെ ആരെങ്കിലും ഈ ധനത്തിന്റെ സമ്പത്തിന്റെ പിന്നാലെ പോകുകയാണെങ്കിൽ അവന്റെ ഉദാഹരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഉദാഹരിക്കുകയാണ്. കല്ലദി യഅ്കുലു വലാ യശ്ബഉ, വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചു, പക്ഷേ വയറ് നിറയുന്നില്ല. അപ്പോ ഭക്ഷണം കഴിച്ചിട്ടും വയറ് നിറയാത്തവന്റെ സ്ഥിതിയായിരിക്കും അവന്റെ സ്ഥിതി, തികയൂല, കൂടുതൽ കൂടുതൽ വെട്ടിപ്പിടിക്കുവാനുള്ള ആഗ്രഹങ്ങൾ, അതിനുവേണ്ടി എന്ത് ഹീനകൃത്യവും ചെയ്യാൻ ആ മനുഷ്യൻ മടിക്കുകയില്ല. പിശാച് അവനതിനുള്ള പ്രേരണകൾ നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ തിന്മയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് ആ മനുഷ്യൻ പോയി വീഴും. ആലോചിക്കുക സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത്യാഗ്രഹം ഒന്നും നമുക്ക് നേടിത്തരില്ല, തരികയില്ല, നാശമല്ലാതെ. സാധാരണ നമ്മൾ പറയാറുള്ളൊരു കഥ ഉണ്ട്, കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൊരു കഥ ഉണ്ട്. ഒരു എല്ലും കഷ്ണവുമായി ഒരു നായ തൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോഴതാ മറ്റൊരു നായ ഒരു എല്ലിൻ കഷ്ണവും പിടിച്ച് നിൽക്കുന്നതായി നായക്ക് തോന്നുകയാണ്. അപ്പോൾ ആ നായ വിചാരിച്ചു ആ എല്ലിൻ കഷ്ണവും കൂടെ ആ നായയോട് കടിപിടി കൂടി വാങ്ങിയാൽ രണ്ടെല്ലിൻ കഷ്ണം കിട്ടുമല്ലോ എന്ന അത്യാഗ്രഹം. ഒന്നും ചിന്തിച്ചില്ല, വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അത് തൻ്റെ പ്രതിബിംബമായിരുന്നു എന്ന് നായക്കറിയില്ലല്ലോ. അങ്ങനെ ആ ആഗ്രഹിച്ചത് കിട്ടിയതുമില്ല, വെള്ളം കുടിക്കുകയും ചെയ്തു. ഇതാണ് പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അല്ലെ. അവസാനം അത് പിടിക്കപ്പെടും, ആഗ്രഹിച്ചതൊന്നും കിട്ടുകയില്ല, വെറുതെ കുറേ അത്യാഗ്രഹത്തിന്റെ ആർത്തിയുടെ പിന്നാലെ പോയി, എല്ലാം തകർന്ന് തരിപ്പിടമാകുന്ന രംഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം കുറ്റകൃത്യങ്ങളെ കുറ്റാന്വേഷണ വിഭാഗം വിളിക്കുന്നത് കോപ്പി കാറ്റ് എഫക്റ്റ് എന്നാണ്. ചുറ്റുപാടുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണ വീട്ടമ്മ 10-14 വർഷങ്ങൾക്കിടയിൽ വളരെ ആസൂത്രിതമായി ഈ 6 കൊലപാതകങ്ങൾ നടത്തിയെങ്കിൽ അതിനുള്ള മോട്ടിവേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? അതിനെവിടെ നിന്നാണ് പ്രേരകമായത്? അത് സീരിയലുകളിൽ നിന്നും സിനിമകളിൽ നിന്നും അല്ലാതെ എവിടെയാണ് ഇത്രയും പ്ലാനഡായ നിലക്ക്, ഇത്രയും ആസൂത്രിതമായ നിലക്ക് ഈ നിലക്കുള്ള കൊലപാതകങ്ങൾക്ക് ഉദാഹരണം നമുക്ക് എവിടെ കാണാൻ കഴിയും? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഒരു കൊലപാതകമോ ഒരു അശ്ലീലമോ ഒരു അവിഹിത ബന്ധമോ ഒരു ധിക്കാര കഥാപാത്രമോ ഇല്ലാത്ത സിനിമകളോ സീരിയലുകളോ ഇന്ന് സമൂഹത്തിലുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങളുമായി വന്നാലും ഇത്തരം തിന്മകൾക്ക് പലപ്പോഴും പ്രേരകമാകുന്നത് സീരിയലുകൾ തന്നെയാണ്, അതല്ലെങ്കിൽ സിനിമകളാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ കുറ്റകൃത്യം നടക്കുന്നത് 2002 അല്ലെ, അതിന്റെ ആരംഭം കുറിക്കുന്നത്. ഇന്നത്തേതുപോലെ നെറ്റ് സൗകര്യങ്ങളോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലമാണ്. പിന്നെ എവിടുന്നാണ് ഇതിന് പ്രേരകമായത്? സീരിയലുകൾ തന്നെ. നമ്മുടെയൊക്കെ വീട്ടിലെ ഉമ്മമാര് പലപ്പോഴും സീരിയലുകൾക്ക് മുമ്പിൽ ഭജനമിരിക്കുകയാണ്. 2002 കാലമൊക്കെ സീരിയലുകൾ വല്ലാതെ വ്യാപിച്ച കാലമാണ്. പല സീരിയലുകളിലും നമുക്ക് കാണാം, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ വിഷം കഴിച്ചു മരിക്കുന്നു, അതല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലുന്നു, ബോംബ് ഗുളിക കഴിക്കുന്നു, അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു അത്രേ. ഇതൊക്കെയാണത്രേ സീരിയലുകളിലുള്ള പലപ്പോഴുമുള്ള രംഗങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കുക, അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇത്തരം വിനോദ വാർത്തകളൊക്കെ വിലക്ക് വാങ്ങുന്നത്, വളരെ അപകടകരമാണ് എന്നാണ് ഇസ്ലാമിന്റെ സന്ദേശം. വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങി സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ കൃത്യവും വ്യക്തവുമായ മാർഗദർശനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ സങ്കടകരമായ ഒരു സംഗതി, ഇത്തരം തിന്മകളെ ബോധവൽക്കരിക്കേണ്ട ആളുകൾ പോലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല അല്ലേ. സിനിമകൾക്കും സീരിയലുകൾക്കുമൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ആളുകൾ പോലും ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഗൗരവമായിട്ടാണ് ഇത്തരം സംഗതികളെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഏതാണെങ്കിലും നമ്മുടെ മനസ്സാക്ഷിയെ നടുക്കിക്കളഞ്ഞ ഈ സംഭവം വിലയിരുത്തുമ്പോൾ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ചില സംഗതികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത്. ഈ തിന്മകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നൊരു നിഷ്കർഷതയെങ്കിലും ഇത്തരം സംഭവങ്ങൾ
നമുക്ക് നൽകുന്ന പാഠമായിരിക്കണം. അവിഹിത ബന്ധങ്ങൾ അതൊരിക്കലും നമുക്ക് സുഖം നൽകുകയില്ല, നഷ്ടം മാത്രമേ നൽകുകയുള്ളൂ. അടങ്ങാത്ത ആർത്തി നമ്മെ നാശത്തിലേക്ക് മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഈ നിലക്കുള്ള കൊലപാതക വാർത്തകൾ ഇനിയെങ്കിലും കേൾക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, നാം സ്വയം അതിന് തയ്യാറാവാം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സത്യം സത്യമായി ഗ്രഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.